സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് എന്താ കുഞ്ഞ്? ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ, മൊത്തം ഒരു 500 ഇടാം അല്ലേ? അയ്യോ അത് പോരാ പ്രഭാരേട്ടാ, ഒരു 750 തരണം. അത് ഇത്തിരി കൂടുതലാ, കൂടിയ ഒരു 550 അതിനേ ഉള്ളൂ. എന്നാ 600? 550 കൂടുതലേ കുട്ടി. എന്നാ ഒരു 575 ആക്ക്. 25 റുപ്യക്ക് 2 കിലോ പഞ്ചസാര കിട്ടും പ്രഭാരേട്ടാ. ഭരതം മാഷ്ക്ക് ഇങ്ങനെ ഒരു കുട്ടിയോ? എന്തൊരു കണക്ക് പറച്ചിലത്! എന്തിനാ അതൊക്കെപ്പാ വാങ്ങിയത് എന്റെ കുട്ടിയോളെ? അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യില്. ഇത് മുത്തശ്ശിയുടെ പിറന്നാളിന്റെ വകയാന്ന് കൂട്ടിക്കോളൂ, അന്നൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ശമ്പളം വീട്ടു ചെലവിന് എന്നെ തികയണില്ല. അതിന്റെ കൂടെ ഇത് എന്റെ വകയൊന്നല്ല, ഇച്ചേച്ചിയുടെ വകയാ. ആട്ടക്കാരുടെ മക്കളാരില്ലേടി? കുഞ്ഞപ്പൻ ഇന്നലെ തേങ്ങയിടാൻ വന്നപ്പോ പറ്റില്ലാന്ന് പറഞ്ഞു തള്ള അല്ലേ? പറഞ്ഞു. ഈ തൊടിയിൽ വന്ന് തേങ്ങയിടേണ്ട കാര്യം എന്താവന്? ഞാൻ പറഞ്ഞിട്ടാവും വന്ന്. നീ ഇങ്ങനെ തുടങ്ങിയ കൊറേ പ്രയാസം രഘു. ആകെ 10 or 20 തേങ്ങയാ കിട്ടണത് അതുമെന്ന്. ഇവിടെയും കാര്യങ്ങളില്ലേ? സമ്പാദിക്കണ്ടല്ലോ മക്കള്. സമ്പാദിക്കണ്ടെങ്കിലേ അത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാ. ആരും കൊണ്ടത്തരണമൊന്നുമില്ലല്ലോ. ആങ്ങളെന്ന് പറഞ്ഞ് നടക്കണ ഒരാള്. ഇവിടെ കാശൊന്നുമില്ല, ഉണ്ടെങ്കിലും തരാൻ പോണില്ല. കേസ് കൊടുത്തിരിക്കില്ലേ അമ്മേ മോനും ഞങ്ങളെ ഇവിടെ ഇറക്കി വിടാൻ. കള്ളു കുടിക്കാൻ കാശ് തരില്ല എന്ന് പറഞ്ഞ് കൊടുക്കൊരു കേസും കൂടി. എനിക്ക് എന്റെ അമ്മയ്ക്ക് ആവാസപ്പെട്ടാണെടി ഇവിടെ ഇറക്കി വിടും എല്ലാത്തിനും. ഒരു ദിവസം ഞാൻ സുപ്രസിദ്ധ സംഗീത സംവിധായകൻ, നാടകകൃത്ത്, നടൻ, ബഹുമുഖ പ്രതിഭ, ആട്ടക്കാരെ പോലെ വലിയാരെ ഒന്നല്ല എന്റെ അമ്മ. നാട്ടുകാരുടെ ഈ തള്ളയുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുവന്നതാ. ആ അസത്ത് അച്ഛനെ വയക്കെടുത്തപ്പോ ഈ തള്ളയിനെ കൂട്ടുന്നു. എന്റെ അമ്മയുടെ സ്വഭാവ ഗുണം കൊണ്ടാ ഭരതൻ ഉപേക്ഷിച്ചു പോന്നത്. പഴയ കഥയൊന്നും പറയണ്ട. നീ പറയുന്നല്ലേ, എനിക്ക് പറയാനുള്ളതൊക്കെ പറയും. കാശ് കൊടുക്ക്, എനിക്ക് പോണം. ഇവിടെ കാശില്ല എന്ന് പറഞ്ഞില്ലേ? കുട്ടികളുടെ മുഖം പൊട്ടിരിക്കണേ. തോന്നിയാസ ചെക്കൻ കാണിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേ. ഹോ ദുഷ്ടൻ, കാക്കോടകൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത്ര എന്നെ കൊണ്ട് പറ്റൂ? അങ്ങനെ പറയാം. പിന്നെ എങ്ങനെ പറയണം? മയക്കെടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പ്രതിഷേധ യോഗം നടത്തണോ? അച്യുതന്റെ അടുത്തല്ലാണ്ട് അവരാരുടെ അടുത്താ പോയി പറയാ? ഓ ഉണ്ടല്ലോ അയൽക്കാരെ, വേണമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. കള്ളുകൂടി അടിപൊളിയായിട്ട് നടക്കുന്നവരെന്ത് പോലീസ്? വെറുതെ വാശി കൂട്ടാന്നല്ലാണ്ട് എന്നാ പിന്നെ മിണ്ടാണ്ട് ഇറങ്ങി കൊടുക്കുക, ഉപദ്രവം ഉണ്ടാവല്ലോ. എന്നിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കുക. ഉദ്യോഗസ്ഥയുണ്ടല്ലോ ഉദ്യോഗസ്ഥ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കൊടുക്കില്ല, മുത്തശ്ശിക്കും കൂടി അവകാശപ്പെട്ടതാ വീട്. മുത്തശ്ശിക്ക് അവകാശം ഉണ്ട്, പക്ഷേ നിയോവറായിട്ട് ഇപ്പോഴും അവന്റെ അമ്മ തന്നെയാ നിങ്ങളുടെ അച്ഛന്റെ ഭാര്യ. കോടതിയുടെ മുമ്പിൽ നിങ്ങളെ വെപ്പാട്ടിയുടെ മക്കളാ. ഇങ്ങനെ കണ്ണു ചോരിയില്ലാണ്ട് വർത്തമാനം പറയരുത് അച്ഛ. ഒന്നുമില്ലെങ്കിൽ അവരുടെ അമ്മാമയല്ലേ? അമ്മാമ അങ്ങനെ ഒരു വിചാരണ്ടോ വിട്ടോളക്ക്? അഹങ്കാരല്ലേ അഹങ്കാരം, അങ്ങനല്ലേ വരൂ. അച്ഛന്റെ മക്കളല്ലേ, പുച്ഛായിരുന്നു പുച്ഛം. ഞാൻ പിശുക്കനാണ്, അരസികനാണ്, വലിയ കലാകാരനല്ലേ. മദ്രാസിയിൽ ഡാൻസ് പഠിക്കാൻ പോയ പെണ്ണിനെ വശീകരിച്ചെടുത്തതാ സംഗീതം പാട്ടെന്നൊക്കെ പറഞ്ഞ്. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെങ്ങളായിട്ട്, അറിയോ സുകുമാരന്? അതൊക്കെ പഴയ കഥകളല്ലേ, അവര് മരിച്ചും പോയി. പഴയ കഥയ്ക്ക് പുതിയ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടില്ലേ ഒരുത്തി?
കോളേജിൽ നിന്ന് ഒരുത്തന്റെ കൂടെ പ്രേമിച്ച് ഓടിപ്പോയി. അമ്മയുടെ പാരമ്പര്യം അതിന്റെ പേരിൽ നാണക്കേടന്റെ പങ്കാറ്റുവന്നായിരുന്നു. ഞങ്ങൾ സഹിച്ചോളാം. ആര് സഹായം ചോദിച്ചെങ്കിലും വരണില്ല. ആ പേരിൽ കാശ് ചെലവെന്ന് പേടിക്കേണ്ട അച്ഛനായര്. വരണ്ട വരണ്ട എന്ന് ആയിരം പ്രാവശ്യം പറഞ്ഞല്ലേ മുത്തശ്ശിയോട്. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇറങ്ങട്ടോ അങ്ങട്. രാംദാസ് വക്കീൽ പറഞ്ഞു അച്ചുവേട്ടൻ അതുവരെ ഒന്ന് ചെന്നാൽ അവന്റെ വക്കീലിനെ കണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു നോക്കാന്ന്. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ കൂടി വന്നത്. ചെല്ലാം, ഒത്തുതീർപ്പാക്കാം. എല്ലാം കഴിഞ്ഞ് അയാളൊരാളെ ഇങ്ങോട്ട് വിടും. വീടും പറമ്പും വിറ്റ് വക്കീൽ ഫീസ് ഇയാൾ കൊടുക്കുവോ? രാമദാസ് വക്കീൽ എന്നെ വേണല്ലോ. നമ്മുടെ വീട്ടിലും ഉണ്ടൊരു ഗലീലിയോ. പക്ഷേ അങ്ങേര് നക്ഷത്രങ്ങളല്ല നോക്കുക, അല്ലേ ഭാരവിയെ? ആ നീ എന്താ ഊണ് കഴിക്കാത്ത? ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ. ഞാൻ ഈ കോയമ്പത്തൂർ വെച്ച് വാനനിരീക്ഷണ കോഴ്സ്, കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. മൂന്നിൽ ഏത് നക്ഷത്ര? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, നമ്മളീ നല്ല ആൾക്കാരെ തമ്മിൽ സ്നേഹമാണ്. നീ കിടന്നു വരില്ലോന്നും വേണ്ട, ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്തിരി രസവെച്ചോളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ഗോപിയെ, രണ്ട് ഏടത്തിമാര് നിൽക്കല്ലോ അവിടെ. എങ്ങനെയാപ്പൊ ഞങ്ങളൊരു ആലോചനയായിട്ട് അങ്ങോട്ട് ചെല്ലുക? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ. അപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂരിൽ ഒരു ശയന പ്രദർശനം നടന്നിട്ടുണ്ട്. ഇഷ്ടവും ചിന്തുമോളോ? നീ എന്നെ എന്താ വിളിച്ച? ചില്ലറ പൈസ. കാന്താരി, ഇനിയെങ്കിലും വിളിക്കോ? ചെറിയച്ചനാ പറഞ്ഞത് അഞ്ചു ചേച്ചന് ചില്ലറ പൈസ വിളിക്കണമെന്ന്. നിന്റെ ചെറിയച്ചനെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട്. ഇന്നലെ എന്തായിരുന്നു ബാബു, എത്ര വിളിച്ചു തിരഞ്ഞെടുത്തിട്ടും കൂടില്ല. ഇന്നലെയോ? ആന്നേ. അപ്പോ സന്ധ്യക്ക് ചെറിയച്ചന് മുറിയില് ഇത്ര വലിയ കുഴലില്ലേ, അതിക്കൂടി നോക്കിയാ വിളിച്ചത്. ചെറിയച്ചനുണ്ടോ അവിടെ? ഇല്ല, കടയിലാ. വാ നമുക്ക് പോയി നോക്കാം. സൂത്രല്ലേ, മനക്കണ്ണ്, ദിവ്യദൃഷ്ടി. നിന്റെ ചെറിയച്ചൻ എപ്പോ എഴുതി കൂടെ നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. ചെറിയച്ചൻ ആരെയാ നോക്കുക? ചില്ലറ പൈസ. എന്നിട്ട് അമ്മ ചോദിച്ചപ്പോ പറയാ ആകാശത്തെ സൂര്യനെ നോക്കാന്ന്. ഡോളയാ അഞ്ചേച്ചന് തന്നെയാ നോക്കണത്. കള്ളൻ. ജോലി കഴിഞ്ഞ് ഇതിലാണോ വരുന്നത്? മാറി എനിക്ക് പോണം. പോകാൻ വരട്ടെ, ആരോട് ചോദിച്ചിട്ട് എന്റെ റൂമിൽ കയറിയത്? എത്ര നാളാ ഇത് തുടങ്ങിയിട്ട്? ഏത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല്? പെൺകുട്ടികളെ
ഞാനോ? അയ്യേ, ഞാനോ ടൈപ്പൊന്നുമില്ല. ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി. പെൺകുട്ടികളല്ല, ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്. എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്. എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോട്ടെ. പോയിക്കോളൂ, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ. ആര് പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന്? ഓ, ഇതൊക്കെ ആരെങ്കിലും പറയണോ? വേണമല്ലോ, ഞാൻ പറയണമല്ലോ. പറയ പറയ, ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമെന്ന് പറ. പറയട്ടെ. എനിക്ക് 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 ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലൊരു ഇഷ്ടമല്ലേ?